ഞാൻ റെഡി എന്ന് പറയാം. റെഡി സേ, മറന്നുപോയി. അപ്പം മോണ്ടി ഹോൾ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെന്താ പറയണ്ടേ? ആ ഓക്കെ, എന്തേ ബ്ലാങ്ക് സ്ലേറ്റിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 10 ലക്ഷം രൂപയുടെ ചെക്ക് ആയിട്ടാണ്. അപ്പോൾ ഇത് എനിക്ക് വെറുതെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, ഇത് നമ്മളൊരു കളിയിലൂടെ നേടിയെടുക്കേണ്ട ഒരു ചെക്കാണ്. അപ്പോൾ കളി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ എൻ്റെ കയ്യിൽ 3 ഡിസ്പോസബിൾ കപ്പുണ്ട്. അപ്പോൾ ഞാനിത് ഈ 3 കപ്പും ഇതുപോലെ ഒരു ലൈനിൽ ഇങ്ങനെ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ കയ്യിലിരിക്കുന്ന ചെക്ക് മടക്കിയിട്ട് ഇതിലൊരെണ്ണത്തിൽ ഞാൻ പ്ലേസ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ചെക്ക് ഈ 3 കപ്പിൽ ഒരെണ്ണത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ചെക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 എണ്ണത്തിൽ ഏത് കപ്പിലാണ് ഞാൻ ചെക്ക് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഈ ഒരു കപ്പാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇതിനകത്ത് നിങ്ങൾ ചൂസ് ചെയ്ത ഈ കപ്പ് ഒഴിച്ച് ഈ 2 കപ്പിൽ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ചെക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ നിങ്ങൾ ചൂസ് ചെയ്ത ഈ കപ്പിൽ ചെക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റേ കപ്പിലായിരിക്കും ചെക്ക്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു തരം തരികയാണ്. നിങ്ങളെടുത്ത തീരുമാനം, ഈ കപ്പിലാണ് ചെക്ക് എന്ന് നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്വിച്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ കപ്പ് ചൂസ് ചെയ്തിട്ടുള്ളത് മാറ്റി ഈ കപ്പ് ആക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ തീരുമാനം മാറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ ആളുകളും അവരുടെ ഡിസിഷൻ മാറ്റില്ല എന്നുള്ളതാണ്. കാരണം ഒരു കപ്പിനകത്ത് ചെക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, മറ്റേ കപ്പിനകത്ത് ചെക്ക് ഇല്ല എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതൊരു 50-50 ചാൻസാണ്. ഒരു 50-50 ചാൻസിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത ഡിസിഷൻ മാറ്റാതിരിക്കാനാണ് മിക്ക ആളുകളും നോക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ വെച്ച് ഡിസിഷൻ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തോൽക്കാനുള്ള സാധ്യത 66%. ഇതാണ് മോണ്ടി ഹോൾ പ്രോബ്ലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എൻ്റെ കയ്യിലുള്ള 10 ലക്ഷം രൂപയുടെ ചെക്ക് ഈ 3 കപ്പുകളിൽ ഒന്നിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ഒന്ന് തിരഞ്ഞെടുക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കപ്പിൽ ചെക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വന്തമാക്കാം. ഇനി നിങ്ങൾ ഈ കപ്പുകളിൽ ഒന്നിൽ, ഉദാഹരണത്തിന് 1-ാമത്തെ കപ്പ് തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾ തിരഞ്ഞെടുക്കാത്ത 2 കപ്പുകളിൽ ഒന്ന് നിങ്ങൾക്ക് തുറന്ന് കാണിക്കുന്നു, ബാക്കി 2 കപ്പുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത കപ്പ് മാറ്റാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഈ അവസരത്തിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ കപ്പുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് 33% മാത്രമേ വിജയസാധ്യതയുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ തോൽക്കാനുള്ള സാധ്യത 66%. ഇനി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത 66%. അതേസമയം തോൽക്കാനുള്ള സാധ്യത വെറും 33% മാത്രമേ ഉള്ളൂ. അതായത് ഈ കളിയിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ തീരുമാനം മാറ്റുന്നതായിരിക്കും നല്ലത്. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഒരു 1 തവണ ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യവശാൽ അയാൾക്കത് സ്വിച്ച് ചെയ്തില്ലെങ്കിലും അത് ആൾക്ക് കിട്ടാം. കാരണം എന്താ വെച്ചാൽ ഇതിനകത്തൊരു ലക്ക് ഫാക്ടറിൻ്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഈ ലക്ക് ഫാക്ടർ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് ഒരുപാട് തവണ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനെ ഇത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ പ്രൂഫൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഡെമോ ചെയ്യുകയാണ്. അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ അയാളുടെ തീരുമാനം അവിടെ വെച്ച് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് വിജയസാധ്യത കൂടുതൽ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു അസംഷൻ നമ്മൾ പ്രൂവ് ചെയ്യണം ഒരു ഡെമോ വഴി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒരുപാട് തവണ, ഒരു 10 തവണ നമ്മളിപ്പോൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ വൈഫിനെ വിളിക്കുകയാണ്. അപ്പോൾ വൈഫ് സാധാരണ ക്യാമറയുടെ ബാക്കിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റൂൾസൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 10 തവണ നമ്മൾ ഈ ട്രയൽ ചെയ്യുമ്പോൾ ആൻ ഡിസിഷൻ മാറ്റില്ല. അതായത് ആദ്യം ഒരു കപ്പ് ചൂസ് ചെയ്യും, അപ്പോൾ ഞാൻ ഡിസിഷൻ മാറ്റുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഡിസിഷൻ മാറ്റില്ല. അങ്ങനെ നമ്മളൊരു 10 തവണ ചെയ്യും. അതുപോലെ പിന്നൊരു 10 തവണ നമ്മൾ ട്രയൽ ചെയ്യുമ്പോൾ എല്ലാ തവണയും എല്ലാ ട്രയലിലും ആൻ ഡിസിഷൻ മാറ്റും. ഡിസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ 66%
വിജയ സാധ്യതയുണ്ട്. അതുപോലെ ഡിസിഷൻ മാറ്റിയില്ലെങ്കിൽ 66% തോൽക്കാനാണ് സാധ്യത. ഈ ഒരു കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം അതെ, എൻ്റെ കയ്യിൽ ചെക്ക് എൻ്റെ കയ്യിലുണ്ട്, പിന്നെ ഈ മൂന്ന് കപ്പും എം ടി ആണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഞാൻ ചെക്ക് വെക്കുന്ന സമയത്ത് ഇതിലോട്ട് നോക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ക്യാമറയിലോട്ട് നോക്കി കണ്ണടച്ചിരിക്കണം. ഓക്കെ ഓക്കെ, റെഡി. ഇതാണ് ചൂസ് ചെയ്തിരിക്കുന്ന കപ്പ്. അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു കപ്പ് റിമൂവ് ചെയ്യണം. ഇതിനകത്തൊന്നുമില്ല. ഇപ്പം ചൂസ് ചെയ്തിരിക്കുന്ന കപ്പ് ഇതാണ്. ഇവിടെ വെച്ച് നമ്മൾ ഡിസിഷൻ മാറ്റുന്നില്ല. ഡിസിഷൻ മാറ്റിയില്ലെങ്കിൽ വിജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ചൂസ് ചെയ്ത കപ്പ് ഇതാ തുറന്നപ്പോൾ ഇതിനകത്തില്ല, ഇതിനകത്താണ് ഉള്ളത്. അപ്പോൾ ഒരു തവണ ഒന്നാമത്തെ ട്രയലിൽ നമ്മൾ തോറ്റു. ഓക്കെ, അപ്പോൾ മൊത്തം 10 ട്രയൽസിൽ 6 തവണ തോറ്റിരിക്കുകയാണ്. 6 തവണ ആൻഡ് സ്വിച്ച് ചെയ്തില്ല, പക്ഷേ അത് തോറ്റുപോയി. 4 എണ്ണത്തിൽ മാത്രമാണ് വിജയിക്കാൻ പറ്റിയത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേ 10 ട്രയല് ഇതുപോലെ തന്നെ ഒരു 10 ട്രയൽ കൂടെ കളിക്കുകയാണ്. പക്ഷേ ഇനിയുള്ള 10 ട്രയലിലും ആൻഡ് തൻ്റെ ഡിസിഷൻ മാറ്റും. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഡിസിഷൻ മാറ്റം. ഓക്കെ, ഒരു വിൻ. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 7 തവണ ആൻ വിജയിച്ചു, 3 എണ്ണം തോറ്റു. അപ്പോൾ ആദ്യത്തെ 10 കളിയിൽ ആൻ ഡിസിഷൻ ചേഞ്ച് ചെയ്തില്ല, അതിൽ 6 തവണ തോൽക്കുകയാണ് ഉണ്ടായത്, പക്ഷേ 4 തവണ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ഇനി ഡിസിഷൻ ചേഞ്ച് ചെയ്തപ്പോൾ 7 തവണ വിജയിച്ചു, 3 തവണ മാത്രമാണ് തോറ്റത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാവും, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാൻഡ് പ്രൂഫാണ് നിങ്ങൾക്ക് തന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്കൽ പ്രൂഫ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാർക്ക് അതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ നമ്മളിത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടിക്കലായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഒരു 10 തവണയോ 20 തവണയോ ചെയ്തതുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റായിട്ട് ഒരു കോൺഫിഡൻസിൽ പറയാൻ പറ്റില്ല ഈ മോണ്ടി ഹോൾ പ്രോബ്ലം കറക്റ്റാണെന്നുള്ളത്. അതായത് നമ്മളിത് ഈ ഡിസിഷൻ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിജയ സാധ്യത കൂടുമെന്നുള്ള ഒരു അസംഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു 100 തവണയോ 1000 തവണയോ 10,000 തവണയോ ഒക്കെ നമ്മൾ ഈ എക്സ്പീരിമെൻ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അതിന് അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇമ്പോസിബിളാണ്. അതുകൊണ്ട് നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടറിൽ തന്നെ ഒരു പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഞാൻ എനിക്ക് എത്ര തവണ വേണമെങ്കിൽ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഈ ഒരു പണി ചെയ്യിപ്പിക്കാൻ പറ്റും. 1000 തവണ വേണമെങ്കിൽ 1000 തവണ ചെയ്യിക്കാം, 10,000 ലക്ഷമോ എത്ര തവണ വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. അപ്പോൾ എത്ര തവണ ഈ ട്രയൽസ് ഞാൻ ഇതിനെ കൊണ്ട് കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അത്രയും ആ റിസൾട്ട് ആക്യുറേറ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം,
വലിയൊരു നമ്പർ. കുറേ തവണ ഞാൻ ഈ ഒരു എക്സ്പെരിമെൻ്റ് ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ആക്യുറസി, അതായത് വിജയ സാധ്യത, ഓൾമോസ്റ്റ് ഒരു 66% നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ഡെമോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിയാവുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചെയ്ത് നോക്കാനുള്ള സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആകെ 3 കാര്യങ്ങളാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. ഒന്ന്, നമ്പർ ഓഫ് കപ്സ്, അപ്പോൾ എത്ര കപ്പ് വേണമെന്നുള്ളതാണ്. പിന്നെ നമ്പർ ഓഫ് ഹൈഡ്രേഷൻസ്, ഉദ്ദേശിക്കുന്നത് എത്ര ട്രയലാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ 100 കൊടുത്തിരിക്കുന്നത്, അത് 100 പേരെ 1000 10000 എത്ര വേണമെങ്കിലും നമുക്ക് കോൺഫിഗർ ചെയ്യാം. പിന്നെ സ്വാപ്പ് ഫ്ലാഗ്, ഉദ്ദേശിക്കുന്നത് നമ്മുടെ തീരുമാനം മാറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ കോൺഫിഗറേഷനാണ്. അപ്പോൾ ഫോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തീരുമാനം മാറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കാര്യം കമ്പ്യൂട്ടറിൽ റൺ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പ് ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആദ്യം ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തായിരിക്കും നമ്മുടെ കപ്പിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ ആനിമേഷൻ കാര്യങ്ങൾ കാണിക്കുന്നത്, ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്താണ്. പിന്നെ ഇവിടെയാണ് എത്ര ട്രയലായി എന്നുള്ള ഇൻഫർമേഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 100 ട്രയൽ ചെയ്യാനാണ് നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100 ട്രയലിൽ എത്രാമത്തെ ട്രയലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കാണിക്കുന്നതാണ് ഈ ഭാഗത്ത്. പിന്നെ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ തീരുമാനം നമ്മൾ മാറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഇൻഫർമേഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ചേഞ്ച് ഡിസിഷൻ നോ എന്ന് കൊടുത്താൽ നമ്മൾ നമ്മുടെ തീരുമാനം മാറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് എത്ര തവണ വിജയിച്ചു, എത്ര തവണ തോറ്റു, അതിൻ്റെ വിജയശതമാനം എത്രയാണ്, തോറ്റതിൻ്റെ ശതമാനം എത്രയാണ് എന്നുള്ള ഇൻഫർമേഷനൊക്കെ കാണിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം റൺ ചെയ്യാൻ തുടങ്ങാം. മോണ്ടി ഹോൾ പ്രോബ്ലം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്ത് നോക്കുമ്പോൾ തീരുമാനം മാറ്റിയില്ലെങ്കിൽ വിജയസാധ്യത 39%. അതുപോലെ തീരുമാനം മാറ്റിക്കഴിഞ്ഞാൽ വിജയസാധ്യത 66%. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരിക്കും മോണ്ടി ഹോൾ പ്രോബ്ലത്തിൽ നമ്മുടെ തീരുമാനം നമ്മൾ മാറ്റുമ്പോൾ നമ്മുടെ വിജയസാധ്യത എങ്ങനെയാണ് കൂടുന്നതെന്ന്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ആനിമേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ 3 കപ്പിൽ ഒരെണ്ണത്തിന് ഞാൻ ചെക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കപ്പിൽ നിന്നും നിങ്ങൾക്ക് ചെക്ക് കിട്ടാനുള്ള സാധ്യത 3/1. അപ്പോൾ 3/1 എന്ന് വെച്ചാൽ 33%. അപ്പോൾ ഓരോ കപ്പിലും 33% സാധ്യതയുണ്ട് ചെക്ക് ഉണ്ടാവാൻ. ഇനി നിങ്ങൾ ഒരു കപ്പ് ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നത് മറ്റേ 2 കപ്പിൽ ചെക്കില്ലാത്ത ഒരു കപ്പ് നിങ്ങൾക്ക് തുറന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിക്കുന്ന കപ്പ് എപ്പോഴും ചെക്കില്ലാത്തതായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഞാൻ കപ്പ് നിങ്ങൾക്ക് തുറന്ന് കാണിക്കുമ്പോൾ ആ കപ്പിലെ 33% സാധ്യത കൂടെ മറ്റേ കപ്പിലോട്ട് പോയി മറ്റേ കപ്പിൽ ചെക്ക് ഉണ്ടാകാനുള്ള സാധ്യത 66% മാറുകയാണ്. അതുകൊണ്ടാണ് എപ്പോഴും തീരുമാനം മാറ്റുമ്പോൾ നിങ്ങളുടെ വിജയസാധ്യത കൂടുന്നത്. അപ്പോൾ മോണ്ടി ഹോൾ പ്രോബ്ലം ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിങ്ങും ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയുമായി ബ്ലാങ്ക് സ്ലേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.